മക്കളെ, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷത്തിൻ്റെ ദിനങ്ങൾ അടുത്തു വരികയാണ്. 1 ആഗസ്റ്റ് 13 ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനുണ്ട് എല്ലാവർക്കും. ഈ ലഹരി വിരുദ്ധപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. വേറൊന്നല്ല, 2-3 ദിവസം മുമ്പ് ഒരു മട്ടാഞ്ചേരിയിലുള്ള ഒരു ബ്ലോഗറ് നമ്മുടെ എക്സൈസ് ഓഫീസിൽ നിന്നിട്ട് ഇപ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ വെച്ച് ചിരിക്കുക, അതുപോലെ തന്നെ കഞ്ചാവിനെ ഒരു കേബേജിനോട് ചീരോടൊക്കെ ഉപമിക്കുക, എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം ഒരു പിടിയില്ല. അത് പിടിച്ചിട്ട് സോഷ്യൽ മീഡിയ അങ്ങോട്ട് വൈറലാക്കുന്നു. നമ്മുടെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, അതായത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, നമ്മുടെ മോഹൻലാൽ, മമ്മൂട്ടി അതുപോലെ തന്നെ ഒരുപാട് ബ്ലോഗേഴ്സിനെ, അല്ലെങ്കിൽ ബ്ലോഗേഴ്സ് പറഞ്ഞ ഒരുപാട് വ്യക്തികളെ അനുകരിക്കുന്ന ഒരു കാലമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു തരത്തിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ രണ്ട് രീതിയിലെടുക്കാം. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ എക്സൈസ് ഓഫീസിലോ പോലീസോ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ എന്നുള്ള ഒരു ചിന്താഗതി വന്നിട്ടുണ്ടെങ്കിൽ കാര്യം പോക്കാം. അതിൻ്റെ ഇടയിൽ ഇന്നലെ ഒരു വീഡിയോ കാണാണ്ടായി, ഒരു കുട്ടീനെ പോലീസ് പിടിച്ചപ്പോൾ കുട്ടി ഇങ്ങനെ പിടിച്ചു പോണു. ആദ്യമൊക്കെ ഭയങ്കര ഫോട്ടോ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോഴും നമ്മളിത് വാർത്തയിൽ കാണാണ്, റോൾ മോഡലായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ചീരേനും കേബേജിനൊക്കെ പറ്റി ഉപമിച്ചിട്ടുണ്ടെങ്കിൽ 1-2% ആൾക്കാരെങ്കിലും ഇതിനെപ്പറ്റി ചിന്തിക്കും. അപ്പോൾ ഇതിന് വല്ലാണ്ട് പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതൊരു വേറെ രീതിയിലേക്ക് ആക്കുക. അപ്പോൾ പരമാവധി ഇതുപോലത്തെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കാണ്ടിരിക്കുക. പരമാവധി ഇതുപോലത്തെ ലഹരി ആയിട്ട് നടക്കുന്ന ആൾക്കാരനെ പരമാവധി നിയമത്തിൻ്റെ മുന്നിലെത്തിക്കുക. മറ്റുള്ളവർക്ക് ഉപദ്രവമുള്ള രീതി, അതായത് നമ്മൾ ഈ ലഹരിക്ക് ചെയ്യണ കാര്യങ്ങളൊക്കെ റോൾ മോഡലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വരികയാണ് യുവതലമുറയ്ക്ക്. കാരണം ഒരു നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഈ കഞ്ചാവ് വലിച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം വലിച്ചിട്ടുണ്ട്. കാരണം എന്തും ടേസ്റ്റ് നോക്കണം എന്നാണ് പറഞ്ഞത്. ഇപ്പോഴല്ല, പഠിക്കുന്ന കാലഘട്ടത്തിലാണ്. അതിൻ്റെ രുചി അറിഞ്ഞു അത് വിട്ടു. അപ്പം നിങ്ങൾ ഉപദേശിക്കാൻ ഇതിനെ പറ്റി സംസാരിക്കുക, ഈ ആളാണെന്ന് ചോദിച്ചാൽ ഞാൻ ആളല്ല എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഞാനത് ഉപയോഗിച്ചു, എനിക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായി. ഇപ്പോഴല്ല, വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് അത് ഒരാളുടെയൊക്കെ ഒരു പ്രാവശ്യം ഉപയോഗിച്ചുള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ വിവാദമായിട്ട് ഇതിൻ്റെ ഉറവിടം എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും എന്നോട് ചോദിച്ചു വന്നിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നല്ല പറയുന്നു. പിന്നെ അത് അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും മനസ്സിലാക്കി ഞാൻ പിന്നെ അത് ഉപയോഗിച്ചില്ല. പിന്നെ വേറൊരാൾ തന്നെ ഈ എന്തും ടേസ്റ്റ് എന്ന് ചോദിച്ചാൽ ഞാനത് പറയാറല്ല. കാരണം ഒരാൾ തന്നിട്ട് കുറച്ച് ഭക്ഷണം തന്നിട്ട് ഈ അത് കഴിക്കുകയെന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കില്ല. കാരണം അതിന് വിവേചന ബുദ്ധിയുണ്ട്. അത് വിഷമാണ്, അത് കഴിച്ചാൽ മരിക്കുന്നു അറിയാനുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ട്. അപ്പോൾ ഇതുപോലുള്ള റോൾ മോഡൽ ഉണ്ടാക്കുക, അതുപോലെ തന്നെ നമ്മുടെ എക്സൈസിനും പോലീസിനും ഒക്കെ തരം താഴ്ത്തണ അല്ല ഈ ചിരിക്കണ ഇതുപോലത്തെ വീഡിയോസ് അല്ല ഇവരുടെ പ്രൊമോട്ട് ചെയ്യുന്ന ജാതിയിലുള്ള വീഡിയോസൊക്കെ നിർത്തലാക്കുക. നമുക്ക് പൊതുസമൂഹത്തിന് നല്ലത്, നാളേക്കുള്ള ഒരു നല്ലതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പ്രത്യേകിച്ച് ഈ 15 ആഗസ്റ്റ് നമ്മുടെ 75 വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മളെല്ലാവരും ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കും. ലഹരി ഉപയോഗിക്കില്ല, പുകയിലകൾ ഉപയോഗിക്കില്ല. അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരനെ നമ്മൾ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നുള്ള ഒരു നിശ്ചയദാർഢ്യം എല്ലാവരും എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു ചരിത്രം തന്നെയാവും. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ഈ കഞ്ചാവ്, പിന്നെ അതുപോലെ തന്നെ മയക്കുമരുന്നുകൾ, ഹാൻസ് അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്നത് പല പല സാഹചര്യങ്ങളെന്നാവാം. നമ്മൾ ഇപ്പം എല്ലാവരെയും ഒറ്റയടിക്ക് ഇങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇപ്പം അവ അങ്ങനെ ഉപയോഗിച്ചു പല പല ജീവിതത്തിൻ്റെ പല പല സാഹചര്യങ്ങളാവാം അവരുടെ. ഞാൻ ഇപ്പം നേരത്തെ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, ആ പെൺകുട്ടി വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ ജീവിതവും കാര്യങ്ങളും അവർ ഉപയോഗിക്കാനുണ്ടായ സാഹചര്യമൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരെ കാണുമ്പോഴും പല രീതിയിലാണ് വിലയിരുത്തുന്നത്. അവ അങ്ങനെയാണ്, ഇവ ഇങ്ങനെയാണ്. പക്ഷെ അങ്ങനെ ആവില്ല. ഒരുപാട് കാര്യങ്ങളും അവർക്ക് അവരുടെ ജീവിതത്തിലുണ്ടാവും. ഇങ്ങനെ എത്തിപ്പെടാണ്ടായ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു കഥ നമ്മൾ അങ്ങനത്തെ ആൾക്കാരെ കണ്ടെത്തിയിട്ട് അവരെന്നെ സമൂഹത്തിലേക്ക് അവ അങ്ങനത്തെ ഒരാളാണ് പറഞ്ഞ് തള്ളിക്കളയാണ്ട് നമുക്ക് കൂടെ നിർത്തി, അല്ലെങ്കിൽ അനിയ അല്ലെങ്കിൽ ഏട്ടാ എന്താണ് ഇങ്ങനെ ചോദിച്ചു മനസ്സിലാക്കി
അതിനെക്കുറിച്ച് നമുക്ക് അവരെ ബോധവാന്മാരാക്കിയിട്ട് ഒരു നല്ല ഒരു ഒരു മനുഷ്യനായിട്ട് അല്ലെങ്കിൽ ഒരു നല്ല സമൂഹത്തിന് ഒരു നല്ലൊരു പയ്യനായിട്ട് നല്ലൊരു ഏട്ടനായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമുക്കെല്ലാവർക്കും സാധിക്കും. അപ്പോൾ ഞാൻ ഈ വീണ്ടും പറയണതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും ഒറ്റപ്പെടുത്തരുത് എല്ലാവരെയും. ഇതപ്പോൾ അവ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ അവർ ലളിതമായി അവരോട് സംസാരിച്ച് അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി നമ്മളവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം കൂടി നടത്തണം. ഒരിക്കലും അവനങ്ങനെയാണെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച പിന്നെ അവൻ അങ്ങനെ തന്നെയാണ്. അതാണ് ചരിത്രം. നമ്മളവരെ കൂടെ കൂട്ടുക, നല്ലവരാക്കുക.